ഞാനിങ്ങനെ ഇതിന് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് പൂക്കളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ കൃഷി ആരംഭിക്കുന്നവർക്ക് ഏത് വളം ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏത് സമയത്ത് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തുണ്ടാവില്ല. ഇതിങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തരികളായിട്ടാണ് ഇരിക്കുന്നത്. ലൈവ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നമുക്ക് കുറച്ചൊരു ഫ്രൂട്ട് പ്ലാന്റൊക്കെ ഒരു ചെറിയ രീതിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, അതിന് ചേർക്കുന്ന വളങ്ങളും പിന്നെ അതെങ്ങനെയാണ് നട്ട് പരിപാലിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ബുഷോറഞ്ച് ഒക്കെ ഇങ്ങനെ കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ കായ്കൾക്കൊക്കെ ഒരു ഇച്ചിരി കരുത്തൊക്കെ കിട്ടിയ ഒരു ഇച്ചിരി വലുപ്പമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താലോ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലെ ഇലകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഈ മണ്ണിൽ വെറുതെ കുഴിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ചെടികൾക്കും അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊക്കെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇലകളിൽ സ്പ്രേ ചെയ്യാനോ ഇതിൻ്റെ മണ്ണിലിട്ട് കൊടുക്കാനോ ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കായ്കളൊക്കെ വളർന്ന് വലുതായി കൂടുതൽ കായ്കൾ കിട്ടും. നമ്മൾ വെറുതെ മണ്ണിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കായ കിട്ടത്തില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കുറച്ച് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലൊരു മികച്ച വിളവ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നൊരു വളമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഇത് നെറ്റിൽ ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കണ്ടു. അപ്പം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 8 Petals എന്നാണ് ഇതിൻ്റെ പേര്. ബയോഫാക്ടർ എന്ന കമ്പനി അവരുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു, കാരണം ഇത് റീസെൻ്റായിട്ടാണ് ഞാനിതിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പം ഇതിങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇതിനാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങി നേരത്തെ യൂസ് ചെയ്തു. ഇത് രണ്ടാമത്തെ പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ഇതിനകത്ത് ഇതുപോലെയാണ് വളങ്ങൾ അവർ തരുന്നത്. ഇതിനകത്ത് ഇതുപോലെ രണ്ട് പാക്കറ്റിൽ ഇതുപോലെയുള്ള രണ്ട് പാക്കറ്റുണ്ട്. ഇതിങ്ങനെ തരികളായിട്ടുള്ള വളമാണ്. അതുപോലെ തന്നെ ചെടിയുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളും ഇതിലുണ്ട്. ഇതിങ്ങനെ അവരിങ്ങനെ ഓരോ കുപ്പിക്ക് ഓരോ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. S1, ഇത് S2, പിന്നെ S3 രണ്ട് ബോട്ടിൽ. അതൊക്കെ ഇങ്ങനെ ചെടിയുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലുമാണ്. S1 ആണെങ്കിൽ നമ്മളൊരു ചെറിയ തൈ ചെടി നടുമ്പം തൊട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. S2 ആണെങ്കിൽ നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെടിക്കാണ് S2 കൊടുക്കുന്നത്. S3 ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇത്രയും ഒരു വളർച്ച എത്തിയ ചെടികൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാവരും ടെറസിലും ബാൽക്കണിയിലും ഒക്കെ എന്തെങ്കിലും ഒരു ചട്ടിക്കകത്ത് ഒരു കുറച്ചെണ്ണമൊക്കെ നടുന്നതാണ്. നമുക്കാണെങ്കിൽ എപ്പോഴും അത് ശ്രദ്ധിക്കാൻ എളുപ്പത്തിന് നടുന്നതാണ്. പക്ഷേ അതിൻ്റെ മണ്ണൊക്കെ എപ്പോഴും മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ മാറി എപ്പോഴും നല്ല പോഷകഗുണമുള്ള വളക്കൂറുള്ള മണ്ണായിട്ട് അത് മാറും. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഡെയിലി നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, ചില വളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പം നമ്മളിതുപോലെ ബാൽക്കണിയിലോ ടെറസിലോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും നമുക്കും തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ അതും നമുക്കിത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം. കുറച്ച് ചട്ടിയൊക്കെ ഉള്ളെങ്കിൽ ഒരു മാസമല്ല, രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ ഉപയോഗിക്കാം. 15 ചട്ടിക്ക് ഉപയോഗിക്കാനാണ് ഒരു മാസം. പക്ഷേ രണ്ടോ മൂന്നോ ചട്ടിയൊക്കെ ഉള്ളവർ നമുക്കിതൊരു 5-6 മാസത്തേക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ നല്ല രീതിയിൽ തന്നെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ആര് ഓർഡർ ചെയ്താലും അവർക്കത് എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം അവർ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, 4 യൂണിറ്റ് ബലവുമുണ്ട്. അതായത് ആ ലിക്വിഡ് ഫോമിലുള്ള ഇത് ബോട്ടിലുള്ളത്, പിന്നെ 2 യൂണിറ്റ് ഗ്രാനുലേറ്റഡ് ബയോ ഫെർട്ടിലൈസർ, അതിങ്ങനെ തരി പോലെയുള്ളതാണ്. അത് നമ്മൾ 2 ടീസ്പൂൺ വീതമാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ഇതിന് ഗുണകരമാവുന്നത്, ഇതെങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യേണ്ടത്, ഇത് സേഫ്റ്റി ആണോ, ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഇവരിതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് എല്ലാം തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 15 ചട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കിറ്റ്. 15 ചട്ടികൾക്ക് ഒരു മാസത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അത്രയധികം ക്വാണ്ടിറ്റിയിലാണ് ഇത് കിട്ടുന്നത്. ഞാനിതിപ്പോൾ ഓൾറെഡി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മന്ത് ആയി. അപ്പോൾ ഇതുകൊണ്ട് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ഇത് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ നാരകമാണെങ്കിൽ അങ്ങനെ കായില്ലായിരുന്നു. അതിങ്ങനെ ഇങ്ങനെ വളർന്ന് വലുതായിട്ട് അത് കായ്ക്കാൻ അങ്ങ് തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതിന് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്ത് പൂക്കളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ കായൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. പൂവിട്ടു പെട്ടെന്ന് തന്നെ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങി ഇത് യൂസ് ചെയ്തതിന് ശേഷം.
ഇതൊരു 20 ദിവസം കൂടുമ്പോഴാണ് ഇതിന്റെ ആ തരികളായിട്ടുള്ള വളം ഇട്ട് കൊടുക്കുന്നത് ബാക്കി ലിക്വിഡ് ഫോമിലുള്ളതാണെങ്കിൽ ഡെയിലി നമ്മൾ ചെടി നനയ്ക്കുന്ന വെള്ളത്തിൽ അതിന്റെ ലിക്വിഡ് ഒഴിച്ചതിനു ശേഷം 8 ഓ 10 ഓ തുള്ളി ലിക്വിഡ് ഒഴിച്ചതിനു ശേഷം നമ്മൾ ഇങ്ങനെ ചെടികൾക്ക് സ്പ്രേ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോഴാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു മണ്ണിൽ ഇങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണ് ഇതൊരു ചട്ടിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇതിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ഈ മണ്ണിൻ്റെ വളത്തിൻ്റെ പോഷകാംശങ്ങളൊക്കെ തീരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മണ്ണിന് നല്ലൊരു ഇളക്കം കിട്ടും ഇതിനങ്ങനെ അധികം വേസ്റ്റ് ഒന്നും വരത്തില്ല കാരണം മണ്ണിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് മണ്ണിൻ്റെ ഘടനയിലൊക്കെ മാറ്റം വരുത്തി നല്ലൊരു റിസൾട്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ തരികളായിട്ടുള്ള വളമാണ് ഇത് 8 പെറ്റൽസിൻ്റെ ഗ്രാനുലേറ്റഡ് ബയോ ഫെർട്ടിലൈസർ നമുക്കിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം രണ്ട് പാക്കറ്റ് ഉണ്ട് ഒരെണ്ണം തീർന്നതിന് ശേഷം അടുത്തത് ഓപ്പൺ ചെയ്താൽ മതി ഇതിങ്ങനെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ തരികളായിട്ടാണ് ഇരിക്കുന്നത് അതായത് ഈ വളം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇതുപോലത്തെ 2 സ്പൂണാണ് ഇതുപോലെ 2 സ്പൂൺ വളമാണ് ഒരു ചട്ടിയിലെ ചെടിക്ക് ഉപയോഗിക്കുന്നത് 20 ദിവസത്തിൽ ഒരിക്കലാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇന്നിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു 20 ദിവസത്തിന് ശേഷം മതി ഇത് ഉപയോഗിക്കാനായിട്ട് ചെടിയുടെ ഇങ്ങനെ ഡയറക്റ്റ് ചോട്ടിൽ തന്നെ നമ്മൾ വളമിടാതെ എപ്പോഴും ഈ ചട്ടിയുടെ ഭാഗത്തോട് ചേർന്ന് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കിനി ഇത് കൂട്ടി 2 സ്പൂൺ ഇട്ട് കൊടുക്കാം അതായത് നമ്മളിപ്പം ഇതുപോലെയുള്ള ഈ വളം ഇടേണ്ടത് ഇതുപോലെ കായ്ച്ചു നിൽക്കുന്ന ചെടികൾക്കും റീപ്പോർട്ട് ചെയ്യുന്ന ചെടികൾക്കും ഇതുപോലെ വലിപ്പമുള്ള ചെടികൾക്കാണ് നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഏകദേശം ഒരു 5-6 ചട്ടിക്ക് ഇടാനുള്ള വളമുണ്ട് നമുക്കിത് ഒരു മാസത്തേക്ക് 15 ചട്ടി ചെടിക്കിടാൻ പറ്റും കാരണം നമ്മളൊരു 2 സ്പൂൺ മാത്രമേ ഇതിൽ നിന്ന് ഉപയോഗിക്കുന്നുള്ളൂ ഒരു ചട്ടിക്ക് വേണ്ടി ഇത് കണ്ട് ഇതിപ്പോൾ 2 പാക്കറ്റ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു പാക്കറ്റ് നമുക്കൊരു 15 ചട്ടിക്ക് വരെ ഇടാൻ മാത്രമുള്ള വളമുണ്ട് അപ്പോൾ 20 ദിവസത്തിന് ശേഷം ഒരു 15 ചട്ടിക്ക് ഇതും കൂടി ഉപയോഗിക്കുക അപ്പോൾ ഒരു മാസത്തിന് മേലെ എന്താണെങ്കിലും നമുക്ക് ഈ വളം ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതാണ് ഇങ്ങനെ ഇതുപോലെ 2 പാക്കറ്റാണ് ഉള്ളത് ഇതാണ് 8 പെറ്റൽസിൻ്റെ ബെലോം വളം ഇതാണെങ്കിൽ ഇതിൽ S1 കൊടുത്തിട്ടുണ്ട് S2 കൊടുത്തിട്ടുണ്ട് S3 കൊടുത്തിട്ടുണ്ട് S3 2 ബോട്ടിലുണ്ട് നമുക്കിത് കളർ നോക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് എളുപ്പം തന്നെ എടുക്കാൻ പറ്റും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നതാണ് S1 ഈ വളമാണ് ഇത് നമ്മൾ ചെറിയൊരു തൈ നടുന്നു അല്ലെങ്കിൽ ഒരു വിത്ത് പാകുന്ന സമയത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് S1 രൂപത്തിലുള്ള ഈ S1 എഴുതിയ ബോട്ടിലെ ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ വിത്ത് പാകി നമ്മൾ വിത്തൊക്കെ പാകി അല്ലെങ്കിൽ ചെറിയ തൈകൾ നട്ട സമയത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതിനകത്താണെങ്കിൽ എല്ലാം എഴുതിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ പ്രാണികൾ അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളൊരു മുക്തി ഇലയൊക്കെ ചുരുണ്ടിരിക്കുന്നതും അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു റിസൾട്ട് തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും ഈ S1 ഉപയോഗിക്കേണ്ടത് ചെറിയ തൈകൾക്ക് അതായത് നമ്മൾ ചെറിയ വിത്ത് പാകുന്നതും ചെറിയ ചെറിയ കുഞ്ഞു തൈകൾ വാങ്ങി നടുമല്ലോ അതിന് ഇനി S2 ഉപയോഗിക്കേണ്ടത് ഇനി S2 കൊടുത്തിരിക്കുന്ന ഒരു റോസ് കളറിലാണ് അതും സെയിം തന്നെയാണ് ഇതിൻ്റെ എല്ലാം വരുന്നത് അതായത് അത് അതിലും കൂടി ഒരു ഇച്ചിരിയും കൂടി വലിപ്പമുള്ള തൈകൾ നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തൈകളാണെങ്കിൽ ഒരു സാമാന്യം ഒരു ഇച്ചിരി 5-6 ഇലയൊക്കെ വന്ന തൈകളായിരിക്കും അപ്പോൾ ആ ഒരു ലെവലിലുള്ള തൈകൾക്കാണ് ഈ S2 ഉപയോഗിക്കുന്നത് അടുത്തത് വരുന്നത് S3 2 ബോട്ടിലുണ്ട് അതായത് S3 എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന ചെടികൾ ഇത്രയും വലിപ്പമുള്ള ചെടികൾക്കാണ് അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് 2 ബോട്ടിലിനകത്തുള്ളത് കാരണം നമുക്കറിയാം ചെറിയ ചെടികളാണെങ്കിൽ നമുക്ക് ചെറിയ അളവിലേ ആവശ്യം വരത്തുള്ളൂ അപ്പോൾ ഇതിപ്പം വലിയ ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത് കൊണ്ടാണ് ഇത് 2 ബോട്ടിൽ തന്നിരിക്കുന്നത് അതായത് ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 8-ഓ 10-ഓ തുള്ളി ഒഴിച്ചതിന് ശേഷം ചെടികളുടെ ഇലകളിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരുടെ അടുത്തും ഇതുപോലെ എന്തെങ്കിലും സ്പ്രേയറോ ഇത്രയും തന്നെ ഇല്ലെങ്കിലും എന്തെങ്കിലും വെള്ളം സ്പ്രേ ചെയ്യുന്ന ബോട്ടിലുകളൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുപോലെ 1 ലിറ്ററിൻ്റെയാണ് ഈ ബോട്ടിൽ അപ്പോൾ ഇതിനകത്തേക്ക് ഇത് 1 ലിറ്റർ വെള്ളമുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഈ ലിക്വിഡ് ഒഴിക്കാം S3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചെടികളാണല്ലോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 10 തുള്ളി ലിക്വിഡ് ഒഴിക്കാം 4, 5, 6, 7, 8, 9, 10 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ലിക്വിഡ് ഫോമിലുള്ള ഈ വളം നമ്മൾ ഡെയിലി ഉപയോഗിക്കണം അതായത് വെറും 10 തുള്ളി മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ചെടി നനയ്ക്കുമ്പോൾ ആ വെള്ളത്തിനകത്തേക്ക് ഒരു 10 തുള്ളി ഒഴിക്കുന്നു അതിനുശേഷം നമ്മളിത് ചെടിയുടെ ചോട്ടിലും ഇലകളിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അതായത് പ്രധാനമായിട്ടും മറ്റേ കീടാണുക്കളൊക്കെ വരാതിരിക്കാനും അങ്ങനത്തെ ശല്യങ്ങളിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചെടിയുടെ ഇലകൾക്കൊക്കെ നല്ല കരുത്ത് കിട്ടി പെട്ടെന്ന് തന്നെ കായ്കളുണ്ടാകാനും പൂക്കളുണ്ടാകാനും ഇത് ഫ്രൂട്ട് പ്ലാന്റിന് മാത്രമല്ല പൂക്കളുള്ള ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാം ഇത് നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ആ ലിക്വിഡ് ഒഴിച്ചതിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് 100% സേഫായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കാരണം ചില വളമൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പം
അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ഇങ്ങനെ അടിക്കും. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ആ തരികളായിട്ടുള്ളത് ഇവിടെ ഇട്ടതാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ലിക്വിഡും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നു, അത് കുഴപ്പമില്ല. നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ ഒരു 8-10 തുള്ളി വെള്ളത്തിൽ ചേർത്തതിന് ശേഷം ഇങ്ങനെ ചെടിയുടെ ചോട്ടിലും ഇലകളിലും ഒക്കെ ആയിട്ട് ഇത് തളിച്ചു കൊടുക്കണം. ഇതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച പ്രോഡക്റ്റ്, ബയോഫാക്ടറിൻ്റെ 8 Petals എന്നുള്ള ഒരു വളമാണ്. നമ്മളിപ്പം ഒരു ഓർഗാനിക് മിക്സാണിത്, അതാണ് നമ്മൾ ഉപയോഗിച്ചത്. അവരുടെ വെബ്സൈറ്റും അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതെങ്ങനെയാണ് നമ്മുടെ മണ്ണിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവർ ഈ പാക്കറ്റിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് വാങ്ങിക്കാം. ഇത് ആമസോണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. വളരെ ഒരു നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ഇതിപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റിന് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, നമ്മുടെ വീട്ടിലുള്ള പൂക്കളുള്ള ചെടികൾക്കും എല്ലാത്തരം ചെടികൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിന് ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അതായത് ഇതിനകത്ത് S1, S2, S3 എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി തിരിച്ചിട്ടാണ് ഇതിൻ്റെ ലിക്വിഡ് ഫോമിലുള്ളത് വരുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മളൊന്ന് ഇച്ചിരി ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ കൃഷി ആരംഭിക്കുന്നവർക്ക് ഏത് വളം ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏത് സമയത്ത് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തുണ്ടാവില്ല. പക്ഷേ അവർക്കൊക്കെ ഏറ്റവും തുടക്കക്കാർക്ക്, ബിഗിനേഴ്സിന് തൊട്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പ്രോഡക്റ്റ്. കാരണം പിന്നെ ഇതിൽ കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് ഏത് കാറ്റഗറി ഏത് സമയം ഉപയോഗിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഭയങ്കര യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഹെൽപ്പായിട്ടുമുള്ള ഒരു പ്രോഡക്റ്റാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മളൊരു വളം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചോദിക്കണം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചോദിക്കണം. ഇവർ കൃത്യമായിട്ട് ഇതിൻ്റെ സമയങ്ങളും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇവരുടെ പാക്കിംഗ് ആണെങ്കിലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. അതായത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക, ആരോടെങ്കിലും ചോദിക്കുക ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിൾ ലാംഗ്വേജിൽ തന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിലും ഒരു സമയം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പം തിരക്കിനിടയ്ക്ക് വിട്ടുപോകുമായിരിക്കും. രണ്ടാമത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ ഇത് വെറുതെ പേപ്പറിലൊന്നുമല്ല, ഇതിൽ തന്നെ പ്രിൻ്റഡ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നോക്കി കണ്ട് മനസ്സിലാക്കി ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിൽ മാത്രം എടുത്ത് പുറത്ത് വെച്ചാൽ മതി, ബാക്കി നമുക്ക് ഇതിനകത്ത് കവർ ചെയ്തിട്ട് സേഫായിട്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും കുട്ടികളൊന്നും എടുക്കാത്ത രൂപത്തിൽ ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇത് വാങ്ങിക്കാനായിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇത് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിക് മിക്സാണ്. അതായത് നമ്മുടെ ഹോം ഗാർഡന് വേണ്ടിയിട്ട് മാത്രം അവർ സ്പെഷ്യലൈസ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വളമാണ്. അതുകൊണ്ട് ഇത് വാങ്ങിക്കാനായിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളെല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കണം. താങ്ക് യു.